യോ വാട്ട്സ് അപ്പ് ഗൈസ്, ആലി ഹിയർ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. സോ ഒരു കിട്ടിക്കാച്ചി വീഡിയോ സ്വാഗതം. ഇന്ന് നമ്മൾ എൻ്റെ കയ്യിലുള്ള എല്ലാ ടൈപ്സ് ഓഫ് കാറുകളും ബൈക്കുകളും ഒക്കെ അൺബോക്സ് ചെയ്യാൻ പോവാണ്. സോ കണ്ടില്ലേ, ഇതൊക്കെയാണ് എൻ്റെ കയ്യിൽ ഇപ്പം നിലവിൽ ഇന്ന് ഡെലിവർ ചെയ്ത പ്രൊഡക്ട്സാണ്. ഓൾറെഡി നമ്മളെ കയ്യിലുള്ള കാർസും ഉണ്ട്, പിന്നെ ഇതാക്കണ 1, 2, 3, 4, 5, 6 ആറ് പ്രൊഡക്റ്റുകളും നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യണം. സോ ഐ എം സൂപ്പർ എക്സൈറ്റഡ് ഗൈസ്. പിന്നെ ഇതാ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടല്ലേ, കൊക്കയിലേക്ക് വീടോ. ഇതൊക്കെ വേറെ ലെവൽ സാധനങ്ങളാണ്. സോ നമുക്ക് ഇത് മൊത്തം മാറ്റിവെക്കാം. പിന്നെ ഇതാക്കണ ഇതും നിങ്ങൾ ഓൾറെഡി കണ്ടാണ്, റോബോട്ടിക് കാർ. ഇതിങ്ങനെ എണീറ്റ് നിൽക്കുമ്പം ഒരു റോബോട്ടായി മാറും, കാണാത്തവരെ ഞാൻ കാണിച്ചുതരാം. ഓക്കെ, പിന്നെ ഇതൊക്കെ വാങ്ങാനുള്ള ലിങ്കും ഞാൻ താഴ്ത്തി കൊടുക്കും. സോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യു ക്യാൻ ഓൾസോ ബൈ ദി സ്റ്റാഫ്സ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു മെറ്റൽ പീസ് പോലത്തെ ഏതെങ്കിലും ഒരു കാർ അൺബോക്സ് ചെയ്യാം. ഓക്കെ, കാർ വേണ്ട, ബൈക്ക്. ആദ്യം നമ്മൾ ഈ സാധനം അൺബോക്സ് ചെയ്യാം ഗൈസ്. ഗൈസ്, അപ്പോൾ ഇതാക്കണ നമ്മളുടെ റോയൽ എൻഫീൽഡ് ബൈക്ക് അങ്ങനെ എടുക്കുകയാണ്. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദിസ് ഗൈസ്. സോ ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇത് ജസ്റ്റ് ഒന്ന്, ഓ ഗൈസ്, ഇവിടെ സ്ക്രൂ ഇട്ട് വെച്ചിട്ടുണ്ട്. ടാരാ, നമ്മളുടെ ബൈക്ക് ഇതാ വരുന്നു. സോ നോക്കിയാ ഇതാണ് നമ്മളുടെ താരം. ലുക്ക് അറ്റ് ദിസ് ഗൈസ്, ഓ മൈ ഗോഡ്. കറക്റ്റ് ഡീറ്റെയിൽ ആക്കി സീറ്റ്, ബാക്ക് സീറ്റ്, അതുപോലെ തന്നെ ഇതാക്കണ ബാക്കത്തെ കാര്യങ്ങളൊക്കെ, ബാക്കത്തെ ലൈറ്റ്, ഇതിന്റെ സൈലൻസർ നോക്കിയാ ഇങ്ങനെ നല്ല അടിപൊളി സൈലൻസർ. കാല് വെക്കാനുള്ളത് ബ്രേക്ക്, മുമ്പത്തെ ടയർ ഇതാ, പിന്നെ ഇതിന്റെ ഹാൻഡിൽ ഇതൊക്കെയാ ഇങ്ങനെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും കാണിച്ചിട്ടുണ്ട്. ഇത് അങ്ങോട്ടും കൂടി തിരി കിട്ടും. സോ ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദ ബ്യൂട്ടി. ശരിച്ചും കൂടി ഇങ്ങനെ നിർത്തിടാൻ കഴിയുമെങ്കിൽ സാധനം വേറെ മൂഡാണ്. ഇപ്പൊ ഓൾറെഡി കാണാമല്ലോ, കാണാൻ നല്ല അടിപൊളി. സോ നമ്മുടെ ആദ്യത്തെ കളക്ഷന്റെ ഫസ്റ്റ് വണ്ടി, സോ റോയൽ എൻഫീൽഡ് ആണ് ഗൈസ്. അപ്പൊ അടുത്ത് നമുക്ക് ഇതാക്കണ ഒരു RC കാർ, ഡ്രിഫ്റ്റിംഗ് കാർ എന്നൊക്കെ പറയാം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാം നല്ല റേറ്റ് കുറവായി. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വാങ്ങിയിട്ട് ഒരു 1000, 1200, ആ ഒരു റേഞ്ചിൽ പ്രൈസ് ഉള്ള. സോ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ചില സമയത്ത് നമ്മൾ ഇപ്പോഴും ഭയങ്കര ഹ്യൂജ് 50,000 പരിചയപ്പെടുത്തുന്നത്. പക്ഷെ ഇന്ന് മൊത്തം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ. സോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇഷ്ടപ്പെട്ട വാങ്ങാൻ പറ്റും, അതാണ് ഇന്നത്തെ വീഡിയോ പ്രത്യേകത. പോട്ടെ പോട്ടെ പോട്ടെ, ഓ യാ ബേബി, വിചാരിച്ച മാതിരി ഇല്ലട്ടോ ഗൈസ്. സാധനം കൊള്ളാട്ടോ, ഉണ്ടല്ലേ നല്ല ഒരു. ഓക്കെ, റിമോട്ട്. ഓ റിമോട്ട് നോക്കിയാ പക്കാ പ്ലാസ്റ്റിക് ആട്ടോ. ഒരു 1200 രൂപന്റെ ഒക്കെ ഒരു സാധനങ്ങളല്ല, അപ്പൊ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ആൻഡ് ഇതാ നമുക്ക് ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്, ആ ക്ലിപ്പ് ഒന്ന് അഴിക്കാം. അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാറ് റിലീസ് ചെയ്യാൻ കണ്ടില്ലേ. യാ, ഇത് പണ്ടത്തെ ടൈപ്പ് ഓഫ് കാറിൻ്റെ ഒക്കെ ഫീൽ ഇട്ടോ. നമ്മളെ കാറ് നമുക്ക് ഇതാ USB C port വെച്ച് ചാർജ് ചെയ്യട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഉണ്ട്, പക്ഷെ ആ ബാറ്ററി നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാം. അപ്പം ഞാൻ ഇതൊന്ന് ചാർജിലിട്ടെ ഗൈസ്. അപ്പം അതുപോലെ തന്നെയുള്ള ഒരു ബോക്സാണ് ഇട്ടതും. ഇതും നമുക്ക് ചാർജിൽ ഇടേണ്ടി വരും, കാരണം ഏകദേശം രണ്ടും സെയിം ടൈപ്പ് കാറുകളാണ്, എല്ലാത്തിനും പ്രൈസ് കുറവ്. ഓ മൈ God, Lamborghini bro. താഴത്തെ ഇതിന്റെ നേരത്തെ സെയിം സാധനമല്ലേ, സെയിം ബ്രാൻഡിനാണ്. പക്ഷെ ദിസ് ലുക്ക് ഫാന്റാസ്റ്റിക്, ഒപ്പാണ് എല്ലാത്തിനും. താഴത്തെ ഈ സാധനം ഉണ്ട് ഗൈസ്, ഈ സാധനം ഭയങ്കര ഉറപ്പിക്കലട്ടോ. ഓക്കെ, ഇതും ചാർജ് ഇടേണ്ടി വരും മിക്കവാറും. ബട്ട് ദ കാർ ബ്രോ, ലുക്ക് അറ്റ് ദ കാർ ബ്രോ. ഓ വാവ്, നല്ലൊരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സാധനം വേറൊരു മൂഡാക്കി വെച്ചിന് കേട്ടോ. എനിക്ക് മറ്റേ കാറ് സാധാരണ ഒരു XUV ആണെങ്കിൽ ഇത് വേറൊരു ലെവൽ കാറാണ്. എന്റെ ഊഹ ശരിയാണെങ്കിൽ ലൈറ്റൊക്കെ കത്താനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കുറച്ച് നൂലൊക്കെ ഉണ്ട്, അത് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ലൈറ്റും കാര്യങ്ങളും കത്തും. ബാക്കത്തെ എക്സോസ്റ്റ് ഒക്കെ നോക്കിയാൽ എന്റെ മോനെ സീൻ, എല്ലാ കളറും ഉണ്ട്, എനിക്കിതാ ഇഷ്ടം. സോ വീട്ടിലുള്ള ചാർജർ യൂസ് ചെയ്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചാർജ് ചെയ്യാം. ഇഷ്ടപ്പെട്ട വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. ആകെ 1000, 1500 രൂപീസിന്റെ സാധനങ്ങളാണ് ഈ പരിചയപ്പെടുന്നത്. സോ എന്തായാലും ഇതും ചാർജ് ഉണ്ട്. ഇതൊക്കെ ചാർജ് എന്ന് അറിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി 2-3 സ്കൂട്ടർ ഉണ്ട്, അല്ല ബൈക്ക് ഉണ്ട്, അതുകൂടി ഞാൻ അൺബോക്സ് ചെയ്യാം ഗൈസ്. അപ്പൊ നെക്സ്റ്റ് വൺ, ഓ യാ, അഗൈൻ റോയൽ എൻഫീൽഡ്. സോ ഈ കാർ ഒന്ന് എടുത്ത് മാറ്റട്ടെ. ഇത് ഞാൻ തായ്ലൻഡിൽ നിന്ന് വാങ്ങിയ കാർ ആയിരുന്നു കേട്ടോ. ഇത് ചെറുതാണെങ്കിലും ഇതിൽ ഡോറൊക്കെ തുറക്കും ഗൈസ്. സോ നമുക്കിത് ഇവിടെ മാറ്റി വെക്കാം. അപ്പൊ ഇതാ ഈ കാറും കൂടി, ഈ ബൈക്കും കൂടി നമുക്ക് എടുക്കാം. ഉഫ്, ബൈക്ക് ഓട്ടോമാറ്റിക്കലി തിരിഞ്ഞൊക്കെ വന്ന്. ഓക്കെ, ടങ് ടടങ് ടടട്ടട ടടട്ടട, തട്ടിയോ, തട്ടിയില്ലല്ലോ. ബൈക്ക് ബൈക്ക് ബൈക്ക്, നമ്മളെ മറ്റേ ബൈക്ക് ഇതാ. പക്ഷെ ഈ ബൈക്ക് മഞ്ഞായതുകൊണ്ട് ഇത് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടല്ലോ കുഞ്ഞോ, നല്ലൊരു പ്രത്യേകതരം ഭംഗി. പിന്നെ ഇതിന്റെ ടയറില് വരല്ല, ആ ടയറിൽ ആ വരായിരുന്നു നല്ലൊരു പ്രീമിയം ഫിനിഷിങ്ങില്. ഓക്കെ, അപ്പൊ ആ ടയറിൽ വരല്ലാത്തതുകൊണ്ട് ഇത് ഭയങ്കര ഓഫ് ഫീലിംഗ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്, കാരണം ഇതാക്കണ ഈ സാധനങ്ങളൊക്കെ ഇട്ട് നല്ല പൊളപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൈക്ക് കൂടി നമുക്ക് അൺബോക്സ് ചെയ്യണ്ട. അതിന് മുമ്പ്
പറയുമ്പോൾ നമുക്ക് ഈ ഈ കാറുകളിൽ ആരാണ് ഫാസ്റ്റസ്റ്റ് വൺ അല്ലെ ടു ക്യാമൻ ആരാന്ന് നോക്കാം. ഫുൾ സ്ട്രെച്ച് ഓക്കെ എന്നിട്ട് റേസിംഗ് സെറ്റായി. ഗൈസ് അപ്പൊ നമ്മളുടെ കാർ ഇവിടെ എത്തിയിട്ടുണ്ട് ആൻഡ് ദ റിമോട്ട് ഈസ് ഹിയർ. ഡു യു വാണ്ട് ടു മൈ ഗോഡ് ഗൈസ് അപ്പൊ നമുക്ക് ഞാൻ കാർ നോക്കാം. ഓ ഓ മറ്റേ ഇടിച്ചിട്ട് ടാങ്ക് പോലെ കണ്ടില്ലേ ആ ഒരു ബിൽഡ് ക്വാളിറ്റി. ലൈറ്റ് എത്തണ്ടല്ലേ, ലൈറ്റ് എത്തണ്ട്, അതിലോട്ട് കണ്ടില്ലേ ചെറുതരി എത്തുന്നുണ്ട് ഉണ്ടല്ലേ. പക്ഷെ തൊടുമ്പത്തേക്ക് അങ്ങ് പോകുന്ന അവര് നമുക്ക് വലിയ വലിയ കാറുകളൊക്കെ ഇവിടുത്തെ പ്രീമിയം കാറുകൾ നമുക്ക് ഓടിക്കുമ്പോൾ നമുക്കത് സ്ലോയിൽ ഇങ്ങനെ കൊണ്ടാവുക ആ ഒരു ധാരണയിൽ ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മളെ 600-ന്റെ 700-ന്റെ കാറിലാണ് ഉണ്ടല്ലോ. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് നല്ലൊരു കാറ് വലിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ സ്പീഡ് ഒരു വിഷയമല്ല. നമുക്ക് ഈ രണ്ട് കാറ് എന്താ പറയുക ആക്സസ് ചെയ്യാൻ ഒരു റിമോട്ട് മതി. ഒരു റിമോട്ട് നമുക്ക് രണ്ട് കാറ് ഓടിക്കാൻ ഏറെ കൂൾ സംഭവമാണ്. നമ്മളിപ്പം കണ്ടുപിടിച്ചതാണ്. പക്ഷെ ആദ്യം ഞാൻ ഇത് ഓഫാക്കി എന്നിട്ട് ഞാനിത് ഓടിച്ച് കാണിച്ചു തരാം. കാരണം നമ്മളുടെ നായകൻ ഇതാണ്, നല്ല അടിപൊളി ലുക്ക് കാറ്. ഓ ലംബോർഗിനി ലംബോർഗിനി Look at the quality guys. ഓ ഏതാ സാധനം, ഏതാ സാധനം ഗൈസ്. ഇത് സ്ലോയിലും കൂടി ഓടുന്ന ഒരു സാധനമാണെങ്കിൽ വേറെ മൂഡായനെ. അൺഫോർച്ചുനേറ്റ്ലി ഇത് നമുക്ക് സ്പീഡിൽ ഓട്ടാൻ. ഓ എൻ്റെ അമ്മ, ഓ മുടിഞ്ഞ സ്പീഡാട്ടോ, മുടിഞ്ഞ സ്പീഡാണ്, അതാണ് ഇതിൻ്റെ പ്രശ്നം. പക്ഷെ കാണാൻ വേറെ സ്റ്റിക്കർ വർക്ക് എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. സ്റ്റിക്കർ വർക്ക് ഭയങ്കര ഒരു ഒരു പ്രീമിയം അല്ലേ, ഭയങ്കര ഒരു കാറിൻ്റെ ഒരു ലുക്ക് കിട്ടി. ഏ ഓക്കെ സോ ഇനി നമുക്ക് കുഞ്ഞോ പ്ലീസ് ടേക്ക് ദ കാർ പ്ലീസ് 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 ഫോർ മീ. രണ്ട് കാർ ഓണായിട്ടുണ്ട്. അപ്പൊ നമുക്ക് റിമോട്ട് ജസ്റ്റ് ഒന്ന് ഇത് കൊടുത്തു നോക്കാം. ഓക്കെ റെഡി വൺ ടു ആൻഡ് മൊത്തം കൺഫ്യൂഷൻ. നമുക്ക് രണ്ട് കാറ് ഇവിടെ വെക്കാം എന്നിട്ട് കൊടുത്തു നോക്കാം. ഓ ഒരുമിച്ച് പോണേ, ഓ ഒരുമിച്ച് പോണേ. ഗൈസ് അപ്പൊ കാറുകളൊക്കെ ഓടിച്ച് എന്നെ ഒരു ബൈക്കും പിന്നെ ഒരു കാറും കൂടി ഉണ്ടായിരുന്നു. ഇതൊരു മിനിയേച്ചർ കാറാട്ടോ, അതായത് നമ്മളുടെ മറ്റേ നമ്മളുടെ എന്താ പറയാ മസ്താങ്ങിന്റെ അതേപോലുള്ള ഒരു മിനിയേച്ചർ കാറാണ്. സോ ഇതിന്റെ ബാക്ക് ഓൾറെഡി പൊങ്ങിക്കിടക്കുന്നുണ്ട്. ഓക്കെ ഇതിന്റെ ഫ്രണ്ട് എന്റെ ഊഹം ശരിയാണെങ്കിൽ നമുക്ക് പൊക്കാവുന്നതാണ്. ആ ഓക്കെ ഓക്കെ യെസ് പൊക്കാം. പക്ഷെ ഒന്നൊരു ഒരു ഗുമ്മില്ല കേട്ടോ. ഇത് അല്ല ഇതേ ഇത് നോക്കിയാൽ ഭയങ്കര ഒരു ഉണ്ടല്ലേ, ഭയങ്കര ഒരു മാസ് സാധനം. പക്ഷെ ഇത് ഇതിൻ്റെ നിർക്ക് നിൽക്ക്. ഓക്കെ ഇത് കണ്ടില്ലേ ഒരു ഗുമ്മില്ല. അതുപോലെ നമുക്കിത് തുറന്നിട്ട് ഇതിങ്ങനെ കറക്റ്റ് മുകളിലോട്ട് നിൽക്കുന്നില്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇനി നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ദ സിൽവർ വൺ. ഓ The silver one. Okay. എന്റെ മോനെ വിശ്വാസമാണ്. സോ ഞാൻ ഇതിൻ്റെ ഇത് അഴിക്കട്ടെ ഗൈസ്. ദ സിൽവർ വൺ, ഓ മൈ ഗാഡ് ഗൈസ്, ഏതാ സാധനം. തിളങ്ങുന്നില്ല കുഞ്ഞുമോളെ ഗൈസ്, മൊത്തത്തിൽ സോറി മൊത്തത്തിൽ അങ്ങ് വെട്ടി തിളങ്ങുന്ന എന്റെ അമ്മ. ക്ലാസിക് റോയൽ എൻഫീൽഡ് ആണ്. സോ ഇതിന്റെ സ്റ്റാൻഡ് എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ടിട്ടില്ലടാ. അതും വർക്ക് ചെയ്യുന്നില്ല, സ്റ്റാൻഡുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. പക്ഷെ സാധനം മൊത്തത്തിൽ കത്തി ജ്വരിച്ച് നിൽക്കുകയാണ് എന്റെ അമ്മ. അതായത് അപ്പൊ ഇത്രയൊക്കെ ആണ് എൻ്റെ ഒരു ചെറിയ കളക്ഷൻ. ഞാൻ ഇതിലേക്ക് ഇനി കുറെ കാറുകൾ വാങ്ങുന്നുണ്ട്. സോ ഞാൻ ഇപ്പൊ ഈ കാണിച്ച കാറുകളൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അതുപോലെ തന്നെ കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുക. നല്ല കിടുക്കാഴ്ചയായിട്ട് നല്ല ക്വാളിറ്റി നല്ല ക്യൂരിറ്റി ഉള്ള വെച്ചാൽ എനിക്ക് ഏറ്റവും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ എന്ന് പറഞ്ഞാൽ അല്ല ബൈക്ക് ഇതാ ഇതാട്ടോ. ഈ ഒരു സാധനമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അത് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഈ ചെറുതാണ്. അത് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ്
ഇതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതാക്കണം, ഈ ഒരു കളർ കൊണ്ട് മാത്രം ഇതാണ്. സോ അങ്ങനത്തെ കുറേ കളേഴ്സ് ഉണ്ട്. ബൈക്കിൽ എനിക്ക് മഞ്ഞ ബൈക്ക് തന്നെയാട്ടോ ഇഷ്ടം, ദാറ്റ്സ് മൈ ഫേവറേറ്റ്. സോ നിങ്ങളുടെ ഈ കണ്ടൽ വെച്ചിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബൈക്ക് ഏതാന്ന് ജസ്റ്റ് നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യും. മഞ്ഞാണോ ചുവപ്പാണോ ഏതാ വെച്ചാൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. സോ അങ്ങനെ ലിങ്ക് കൊടുക്കുക. ഇഷ്ടം വീഡിയോ ഷൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം. ബൈ ബൈ.